കൊളശേട്ടൻ എന്നോട് പണ്ടേ ഒരു പ്രത്യേക സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. ഇല്ലെങ്കിൽ എന്നെ വിളിച്ചൊന്നും പറഞ്ഞു തരില്ലായിരുന്നു. മനുഷ്യന് അസൂയ പാടില്ല. അനിലൂട്ടി നന്നായി പോയത് അവന് സഹിച്ചില്ല. കാന്താരിയല്ലേ കാന്താരി, എന്നാ എന്ത് പ്രാടുപണി കാണിച്ചാലും വേണ്ടില്ല, അനിലൂട്ടിയെ കടത്തി വെട്ടണമെന്ന് വാശി. അതിനുവേണ്ടി ഒപ്പിച്ചെടുത്ത ഈ സെറ്റപ്പ്. ഓഹോ, അവൻ അത്രയ്ക്കായോ? സത്യത്തിൽ ആ പെമ്പിള്ളേർക്ക് അവനോട് എന്തെങ്കിലും മതിപ്പുണ്ടോ? എവിടെന്ന്? പിന്നെ എങ്ങനെ വശമായിട്ടാ? ഒപ്പി ഒളച്ച ഒളച്ച ഒളച്ചെങ്കി ഒളച്ച നമുക്ക് എന്ത് സഹിക്കാം. പക്ഷേ മാണിക്യ വീണ മുപ്പലാള എന്തിയും അദാലസ മഞ്ജുള വാക്യുലാസി അത് സഹിക്കില്ല. എന്ന് വെച്ചാ? എന്ന് വെച്ചാൽ മാണിക്യ വീണയാണെന്നും പറഞ്ഞു മരവീണ കാണിച്ച് മദാലസകളെ വളയ്ക്കുന്ന ഏർപ്പാട് പ്രാടുപണി. എച്ചിത്തരവാ, എച്ചികളെ അത് ചെയ്യൂ. പക്ഷെ നമ്മളോട് അങ്ങനെ കാണിച്ചാൽ നമ്മളും തിരിച്ചടിക്കണം. എങ്ങനെ? അനിലൂട്ടി തിരിച്ചു അങ്ങോട്ട് പ്രാടുവേല കാണിക്കണം. അപ്പൊ ഞാനും ഒരു എച്ചി ആവൂലേ? ആണല്ലോ. അല്ല, ആവണമല്ലോ, എങ്കിലേ നമുക്കും നേടാൻ പറ്റൂ. ആദ്യം ആ ഫ്ലാറ്റ് കയ്യിൽ ഒതുക്കണം, എന്നിട്ട് ആ ബാക്കി ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാൻ ഇതൊക്കെ പറഞ്ഞെന്ന് ആരോടും പറയരുത്. പറഞ്ഞ ഞാൻ ഇനി ഒരു കാര്യത്തിനും സഹായിക്കില്ല. ഇല്ല, ആരുടെ ഈ ഫ്ലാറ്റ്? മേജർ ശ്രീകണ്ഠൻ നായർ, നമ്പർ 19 4th അവന്യൂ, ടി നഗർ, മദ്രാസ്, പിൻ 6017. മേജർ ശ്രീകണ്ഠൻ നായർ 4th അവന്യൂ നമ്പർ 19. കാശ് എനിക്കൊരു പ്രശ്നമല്ല, പക്ഷെ അവനെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കണം. പാത്രം അറിഞ്ഞു വേണമല്ലോ ഭിക്ഷ കൊടുക്കാൻ. ഏത് പാത്രത്തിൽ വേണം എന്ന് ഉപദേശിച്ചാൽ മതി. ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല. ഇവിടുത്തെ ചീഫ് എഡിറ്ററിനേക്കാളും മാനേജ്മെന്റ് തലത്തിൽ എനിക്ക് പിടിപാടുണ്ട്, ആൾസ്വാധീനമുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നീയാ തീരുമാനിക്കേണ്ടത്. മുഖസ്തുതിയാണെന്ന് വിചാരിക്കരുത്. ചേട്ടന്റെ മുഖം കണ്ടാൽ അറിയാം ചേട്ടൻ ഇതിന് പറ്റിയ ആളാണ്. കാശൊരു പ്രശ്നമല്ല, സംഭവം നടന്നാൽ മതി. കാശ് പ്രശ്നമാണ്, സംഭവം നടക്കും. ഏറ്റല്ലോ. ഹലോ, ശ്യാമല്ലേ? ശത്രു സജീവമായി മുമ്പോട്ട് നീക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷത്തിലും എന്തും സംഭവിക്കും. മനസ്സിലായി. ശത്രുവിന്റെ എല്ലാ നീക്കങ്ങളും നിരീക്ഷിക്കാൻ ഏർപ്പാട് ചെയ്യുക. ചെയ്യാനൊന്നുമില്ല, ഞാൻ നേരിട്ട് ഈ കേസിൽ ഇടപെടുക. സാമ്പത്തിക ലാഭം മാത്രമാണ് എനിക്ക് ഈ കേസിലുള്ള താല്പര്യം എന്നറിയിച്ചുകൊള്ളുന്നു. വെക്കട്ടെ, ബായ്. ആവശ്യത്തിനുതകുന്ന സുഹൃത്താണ് യഥാർത്ഥ സുഹൃത്ത്. മൂക്കി തൊട ഇങ്ങനെ തൊട്ടാ പോരെ, ഇങ്ങനെ ചുറ്റണോ? കാര്യം പറഞ്ഞു തൊലയെന്ന. അതായത് ശ്യാം ഇപ്പോൾ ജീവിക്കുന്ന പോലെ ആ ഫ്ലാറ്റിൽ ഞാൻ ജീവിക്കുന്നു എന്ന് വെക്ക. അതങ്ങനെ അങ്ങനെ വെക്ക്. വെച്ചു. ഒപ്പം ഈ പെൺകുട്ടികളും ഉണ്ടെന്ന് വെക്ക്. അതങ്ങനെ അങ്ങനെ വെക്ക്. വെച്ചു. നിനക്ക് ഞാൻ ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പണം തരുന്നെന്ന് വെക്ക്. നടക്കാത്തായിരുന്നു, ചുമ്മാ എന്തോ. അങ്ങനെ വെക്കണ്ട കുട്ടപ്പാ. വെച്ചു വെച്ചു. എന്നാൽ നീ ഇപ്പൊ അവന് ചെയ്യുന്ന പണി നിർത്തി അതേ പണി എനിക്ക് ചെയ്യൂ. അത് ശരി. അപ്പൊ അണ്ണം ഭാരവാക്യം അംഗീകരിക്കാനല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അവനിപ്പം തലമാറ്റം കിട്ടി പോവുകയോ മറ്റോ ചെയ്താലും അവൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഈ സെറ്റപ്പ് നമ്മൾ നിലനിർത്തി കൊണ്ടുപോകണ്ടേ? അല്ല, അതാണല്ലോ അതിന്റെ ഒരു. അണ്ണനാണ് അണ്ണ ആത്മാർത്ഥ സുഹൃത്ത്. ഇങ്ങനെ കുറെ സുഹൃത്തുക്കളെ കിട്ടിയാൽ മതിയല്ലോ ജീവിതം ധന്യമാകാൻ. ഏതായാലും എന്റെ കാര്യത്തിൽ പേടിക്കണ്ട, ചിക്കിലി കറക്റ്റായിട്ട് കിട്ടിയാ ഞാൻ ആർക്കു വേണ്ടിയും എന്ത് പണിയും ചെയ്യും. അതാണ് കുട്ടപ്പന്റെ ഒരു തത്വം. ഉറപ്പാണല്ലോ? ഉറപ്പ്. ഷുഗർ ആണല്ലോ? ഷുഗർ. അപ്പൊ എനിക്ക് മുന്നോട്ട് പോകാമല്ലോ. ഓ അണ്ണാ, മുമ്പ കുഴികള്. കുടിക്കണം, ഇത് മദ്യമല്ല മരുന്നാണ്. അമ്മായി രാവിലെ എത്ര മണിക്ക് എണീറ്റ്? ഒരു 4 മണി. 9 o'clock. 9 മണിക്ക് എഴുന്നേൽക്കണമെങ്കിൽ ഒരു 4 മണിക്കെങ്കിലും ഉണരണ്ടേ? ഞാൻ ഉണർന്നാൽ ഉടനെ എഴുന്നേക്കും, അതാണ് എന്റെ പതിവ്. ശരി, എന്നാലും അമ്മായി ഇപ്പൊ എഴുന്നേറ്റിട്ട് എത്ര മണിക്കൂറായി? അമ്മായിക്ക് ജീവിതത്തിൽ ഒരു വിശ്രമം എന്താണെന്ന് അറിയണ്ടേ? എന്ത് ചെയ്യാനാ കുട്ടി, നമ്മളൊരു ജോലി ഏറ്റെടുത്ത അത് ചെയ്യണ്ടേ? സി മൈ ഹസ്ബൻഡ്, ഹി വാസ് എൻ ആർമി മാൻ. ഐ ഹാവ് ദാറ്റ് ഡിസിപ്ലിൻ. ഓക്കെ, അഗ്രി. എന്നാലും ഈ വയസ്സുകാലത്ത് അമ്മായെ കൊണ്ട് അവൻ ഇങ്ങനെ പണിയെടുപ്പിക്കാൻ കഴിയോ? ആ കണ്ണിച്ചോരയില്ലാത്തവൻ. ശരി, പോട്ടെ. ചെയ്യുന്ന പണിക്കനുസരിച്ച് കാശ് തരുന്നുണ്ടോ? ഉരുട്ട് സ്നേഹം തരുന്നുണ്ടോ? എത്രയാ? 150 രൂപ. മഹാഭാവി. അടിമപ്പണി എന്നേ ഈ ലോകത്ത് അവസാനിപ്പിച്ചത്? പക്ഷെ ഇന്നും ഈ 4 ചുവരുകൾക്കുള്ളിൽ അമ്മായെ അടിമയാക്കി വെച്ചിരിക്കുകയാണ്. അലവനോ ഒന്നാലോചിക്കുമ്പോ കുട്ടി പറയുന്നതൊക്ക
ഒക്കെ ശരിയാ പക്ഷേ ഇതൊക്കെ ഒരു പിള്ളേര് കളിയായിട്ടേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ അതാണ് അമ്മായിക്ക് പറ്റിയ തെറ്റ് ഒന്നും അങ്ങോട്ട് പറയാതിരിക്കുക അതാണ് അവന് വളം അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതിനിരട്ടി ശമ്പളം ഞാൻ ഇതിനിരട്ടി സ്നേഹം ഞാൻ തന്നേനെ കൂടുതൽ സംസാരിച്ച എന്റെ മൂന്നൊക്കെ ധ്യാനം തരും ഏ അമ്മായി ഒരിക്കലും പന്ന കഴുവറുടെ മോനെ നീ എനിക്കൊരു പാരയും വാങ്ങിച്ചോണ്ട് ആളോട് അബോമേ വന്നിരിക്കുന്നത് എന്തെന്ന് വാങ്ങിച്ചെന്നാ അറിയാ ഈ പുറപ്പെടുന്ന ധൃതിയില് ആളെ ഒന്നും മേടിക്കാൻ പറ്റിയില്ല പക്ഷെ ഞാനൊരു സംഭവം മേടിച്ച് വെച്ചിട്ടുണ്ട് എനിക്കിട്ട് വെച്ചത് ഞാൻ അറിഞ്ഞു അതെ വാങ്ങിക്കാനല്ല അതിലും വലിയ ഒന്ന് കണുതി തരാനാ വന്നിരിക്കുന്നത് നീ ഇനി ഇവിടെ ഒരു നിമിഷം താമസിച്ചാൽ നിന്റെ കൈയും കാലും അടിച്ചൊടിച്ച് ഉത്തരത്തി തൂക്കും ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടാണല്ലോ നിങ്ങളും വാങ്ങിക്കും അറബി കൂടാരത്തിൽ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത മാതിരി ആയാലോടാ നിന്നെ കയറ്റി താമസിപ്പിച്ചത് എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ട് സുഖലോലുപനായിട്ട് കഴിയാന്ന് വിചാരിച്ചു നിന്നെ കൂടും കുടുക്കാൻ ഇതെല്ലാം കെട്ടിപ്പറക്കി എടുത്തോണ്ട് ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങണം ഇപ്പൊ ഇറങ്ങണം ഒന്നുകൂടി ആലോചിച്ച് മിണ്ടിപ്പോരുത് അവസാന തീരുമാനമാണോ നീ എന്റെ അത് ചവിട്ട് വാങ്ങിച്ചാൽ ഇറങ്ങുള്ളൂ ഗുഡ് ബൈ ഇനി ഞാൻ എവിടെ പോകാൻ ആ ശ്രീകണ്ഠൻ നായരുടെ അല്ല പിന്നെ ശ്രീകണ്ഠൻ നായര അല്ലേ ആ ശ്രീകണ്ഠൻ നായര അഡ്രസ് എന്തോന്ന് നമ്പർ 19 ഫോർത്ത് അവന്യൂ ടി നഗർ അല്ല ശ്രീകണ്ഠൻ നായര് നീയായിട്ട് എന്താ ബന്ധം ഒരു ബന്ധമില്ല അല്ല പുള്ളിക്ക് ഇതുപോലെ വല്ല ഫ്ളാറ്റുകളും സൂക്ഷിക്കാനുണ്ടോ എന്ന് ഞാനൊന്ന് അല്ല ഞാൻ പറഞ്ഞോട്ടെ നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും അത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണോ നമ്മൾ തമ്മിൽ എന്താണ് പ്രശ്നം ഞാൻ ആ ശ്രീകണ്ഠൻ നായരെ ഒന്ന് കാണുന്നു ചില പ്രശ്നങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു ഈ ഡിസ്കസ് ചെയ്യാനേ നീയും ശ്രീകണ്ഠൻ നായരുമായിട്ട് വല്ല പാർട്ട്നർഷിപ്പ് ബിസിനസ് നടത്തുന്നുണ്ടോ വേണ്ടറിയാ വേണ്ട മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് തന്നെ പോട്ട് അതാണല്ലയാ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് പോരട്ടെ അതാണല്ലയാ സ്നേഹം വേണ്ടല്ലയാ അതിസ്നേഹം ബദ്ധവിരോധം എന്നൊരു പഴഞ്ചൊല്ലുണ്ട് ഞാൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ അതിസ്നേഹമാകും വെട്ടും കുത്തും ആരാരെ കുത്തും ഞാനോ അലയില് വേണമെങ്കിൽ എന്റെ നെഞ്ചത്ത് കുത്തിക്കോ പക്ഷേ നമ്മുടെ സ്നേഹം നിലനിൽക്കാൻ വേണ്ടി ഞാൻ ഒന്നോ രണ്ടോ കുത്ത് സഹിക്കും പക്ഷെ നീ ഒരു കാര്യം ഓർമ്മിച്ചോ എന്നെ പോലൊരു ആത്മാർത്ഥ സുഹൃത്തിനെ ലൈഫ് ഇനി മഷീട്ട് നോക്കിയാൽ പോലും കിട്ടില്ല ഈ പറഞ്ഞതിന് മാറ്റമുണ്ടോ ഇല്ല ഉറപ്പാണല്ലയാ കൊടലേ കൈ ഉറപ്പാണല്ലോ അല്ലേ കൊടലേ കൈ അങ്ങനെയാണ് നീ ആ ഒളിച്ചു വെച്ചിരിക്കുന്ന കോച്ചാത്ത് ഒരു പെക്കിഞ്ഞെടുത്ത് അമ്മായി എവിടെ പോന്നു എങ്ങോട്ടെങ്കിലും എനിക്ക് വയ്യ ഇവിടെ നിൽക്കാൻ ഒട്ടും വയ്യ അമ്മായി ഞങ്ങളുടെ പ്രശ്നം തീർന്നമ്മായി അമ്മായി എങ്ങോട്ട് പോവില്ല പിള്ളേരുടെ കുസൃതിയാണെന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് സഹിച്ചു അമ്മായി ഞാൻ വിടൂല ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് അമ്മയുള്ള സ്നേഹം കൊണ്ടല്ലേ അളിയാ ഒരു അമ്മയെ പോലെ അളിയാ അമ്മയെ സ്നേഹിക്കുന്നത് ഈ തള്ള എന്ന് പറഞ്ഞാൽ ആരാണ് ആരാ അമ്മ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇവനും എന്റെ അമ്മയെ തള്ളി താഴെയിട്ടാലും ഞാൻ പറയും അത് സ്നേഹത്തിന്റെ പുറത്താണെന്ന് അതെ അമ്മായി ഒരു കാര്യം ആലോചിക്കണം കുറച്ച് മുമ്പ് ഇവനെ ഞാൻ കഴുത്തിന് പിടിച്ച് ഞെരിച്ച് ഇവനെ നാല് പ്രാവശ്യം തലക്കണ്ടില്ലേ എന്നിട്ട് മുമ്പ് എല്ലാം പറഞ്ഞോ എന്താ സ്നേഹം ആത്മാർത്ഥ സ്നേഹം അമ്മായി ഞങ്ങളുടെ സ്നേഹത്തിന്റെ വിജയത്തിന് വേണ്ടി അമ്മായി ഒരു സ്മോൾ അടിക്കണം വായിച്ച് കൊറേ എങ്ങും പോകണ്ട അമ്മായി എങ്ങും പോകണ്ട വാളിയ നമുക്ക് സ്റ്റൈലായിട്ട് കുടിക്കാം എന്തോന്നു ഭയങ്കര